ഇവിടെ കൊക്കു ഇവിടെ ഹായ് വിളിച്ചവനെ കൊക്കുന്ന് അപ്പാ ഹലോ നമസ്കാരം നിതു മധുസ് വെള്ളോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് അനിയത്തിയുടെ പൂന്തോട്ടമാണ്. അനിയത്തിയുടെ പേര് ദീപ എന്നാണ്. ആളൊരു കുട്ടി ഡോക്ടറാണ് കേട്ടോ. അപ്പോൾ ഡോക്ടർ ദീപ രമേശിൻ്റെ പൂന്തോട്ടത്തിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ വീട്ടിലോട്ട് വന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കുന്നത് ഈ ഹാങ്ങിങ് പ്ലാന്റ് ആണ്, വാൻഡ്രിഞ്ചു ആണ്. പിന്നെ സൈഡിലായിട്ട് ബിഗോണിയുണ്ട്, പിന്നെ സിങ്കോണിയുണ്ട്, ബട്ടർഫ്ലൈ ഉണ്ട്, സ്നേക്ക് പ്ലാന്റ് ഉണ്ട്, കലേഡി ഉണ്ട്. അങ്ങനെ നല്ല ഭംഗിയായിട്ട് ഓരോന്ന് ഓർഡറായിട്ട് വെച്ചിട്ടുണ്ട്. ഇതാ ലാസ്റ്റ് നമുക്കൊരു വാട്ടർ പ്രൂഫിങ് കാണാം. ഇവിടെ അതിൻ്റെ തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ഇതുപോലെ പ്ലാന്റ്സ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ സൈഡിൽ തന്നെയായിട്ട് ഗോൾഡൻ പോത്തോസ് ഇങ്ങനെ പടർത്തി കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് അത് വളർന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷം വെച്ചതാണ്, എനിക്ക് ഓർമ്മയുണ്ട് അത് നട്ട സമയം. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ ഒരു ഡാർക്ക് പിങ്ക് കളറാണ് കേട്ടോ ഞാൻ കണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഗ്രീൻ ഞാനിപ്പോഴാണ് ശ്രദ്ധിക്കുന്നത് ഇവിടെ വന്നപ്പോൾ. ഇത് ആദ്യമായിട്ടാണ് ഞാനിപ്പോൾ ഈ പ്ലാന്റ് ശ്രദ്ധിക്കുന്നത് ഇവിടെ. പിന്നെ ഇത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. കുറേ ഉണ്ട് കേട്ടോ ഇവിടെ, കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട്. ഇവിടെ മാമന് നന്നായിട്ട് നോക്കും പ്ലാന്റ്സ്. മാമിന് അത്യാവശ്യം എല്ലാ പ്ലാന്റുകളെക്കുറിച്ചും അറിയാം. അപ്പോൾ ഒരുപാട് വെറൈറ്റികളുണ്ട് ഇവിടെ. സാധാരണ നമ്മൾ പാർക്കിലൊക്കെ കാണുന്ന പ്ലാന്റ്സൊക്കെ ഇവിടെയുണ്ട്. ചെമ്പരത്തിൽ മുട്ടൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. മഞ്ഞയാണെന്ന് തോന്നുന്നു. ഈ ഒരു ചെടി നമ്മൾ സാധാരണ പാർക്കിൽ പിന്നെ ഹോസ്പിറ്റൽ അങ്ങനെയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഇവിടെ രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇങ്ങനത്തെ ചെടി. നല്ല രസമായിട്ട് നിൽക്കുന്നുണ്ട്. അത്യാവശ്യം ഹൈറ്റ് ആയിട്ടുണ്ടത്. ഈ ഒരു പ്ലാന്റ് കൊമ്പൊക്കെ കുത്തിയാലേ പിടിക്കോട്ടോ. ഇതിൻ്റെ അടിയിൽ റെഡ് കളറാണ്, അതാണ് എൻ്റെ ഒരു ഭംഗി. നല്ല ഭംഗിയാണ്. പിന്നെ ഗ്രീനും വൈറ്റും, ഇത് വേറൊരു വെറൈറ്റിയാണ്. രസല്ലേ. ഇത് സാദാ ചെമ്പരത്തി. ഇതൊരു വട്ടം ഞാനൊരു കസ്റ്റമറിന് കൊടുക്കാൻ വേണ്ടിയിട്ട് വെച്ചപ്പോൾ അതിൽ നിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ എടുത്തിട്ട് വന്നാണ്. അത് നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ സൈഡിലായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. സിങ്കോണിയും കലാഞ്ചിയ എപ്പിഷ്യ അങ്ങനെ കുറച്ച് പ്ലാന്റ്സ്, സ്പൈഡർ എല്ലാം ഉണ്ട്. അങ്ങനെ ഭംഗിയായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ദി പർപ്പിൾ ഹാർട്ട്, ടാങ്കിൾ ഹാർട്ട്, പോത്തോസ് ബ്രസീൽ പോത്തോസ്, സിങ്കോണിയം, മറ്റേ മുറുകൂട്ടി എപ്പിഷ്യ, സിങ്കോണിയം, അങ്ങനെ കുറച്ച് പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചായിരുന്നില്ല എൻ്റെ ടാങ്കിൾ ഹാർട്ട്. അതേ അത്ര തന്നെ ഉണ്ട് കേട്ടോ ഇവിടുത്തെ. ഇത് പർപ്പിൾ ഹാർട്ടാണ്. ഇതിന് നല്ലോണം കളർ വരണമെങ്കിൽ നല്ല വെയിൽ വേണം. അപ്പോൾ ഇവിടെ വെയിൽ ഇത്തിരി കുറവാണ് ഈ ഒരു സൈഡിൽ, അതുകൊണ്ടാണ് കളറ് ഇല്ലാത്തത്. സിൽവർ പോത്തോസിൻ്റെ അടുത്ത് ഉണ്ടായതാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട്. ഇതും ഞാൻ കൊടുത്താണ്, ക്രീപ്പിംഗ് ചാർലി. ഇവിടെ നിന്നും ഞാൻ കുറേ ചെടികളെടുത്തിട്ടുണ്ട്, ഞാനും കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിയാണ് എടുക്കുന്നത്. ഇതുപോലെ തന്നെ അകത്തും കുറച്ച് പ്ലാന്റ്സ് നല്ല ഭംഗിയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് അഗ്ലോണിമ ഉണ്ട്, പിന്നെ പോത്തോസ്, കലാത്തിയ, അങ്ങനെ കുറച്ച് പ്ലാന്റ്സ്, ഇൻഡോർ പ്ലാന്റ്സൊക്കെയാണ് അകത്ത് വെച്ചിരിക്കുന്നത്. വിൻഡോ സൈഡിലും ഉണ്ട് കേട്ടോ. ദ മദർ ഓഫ് മില്യൺസും മദർ ഓഫ് തൗസൻഡ് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെയൊക്കെ പേരുകൾ. സെഡം പ്ലാന്റ്, അങ്ങനെ പല വെറൈറ്റികളുണ്ട് ഇവിടെ. സെക്കുലൻ്റ് ആണ് ഈ ഒരു ഏരിയയിലെല്ലാം. പിന്നെ അടുത്തിരിക്കുന്ന റബ്ബർ പ്ലാന്റ് ഗ്രീനും ഉണ്ട്, ബ്ലാക്കും ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. എല്ലാവർക്കും ഇഷ്ടമായ വീഡിയോ, ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ്.
താങ്ക് യു.